എല്ലാവർക്കും നമസ്കാരം. കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ ഒരു പാഠ്യവിഷയമായി അവതരിപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ശാസ്ത്രദൃഷ്ടിയിൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ക്ലാസ്സിനാണ്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നത് ലോകത്ത് ശ്രദ്ധേയമായ വിധത്തിൽ പഠന വിഷയമാക്കിയിട്ടുള്ളത് കാർൽ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ് എന്ന് നമുക്കറിയാം. മാർക്സിസത്തിൻ്റെ പുതിയ തലങ്ങളിൽ, അല്ലെങ്കിൽ മാർക്സിസത്തെ മൂന്നായി പകുത്ത് തരികയാണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ തലം മാർക്സിസ്റ്റ് പ്രപഞ്ച വീക്ഷണമാണ്. രണ്ടാമത്തേത് മാർക്സിസ്റ്റ് ചരിത്ര വീക്ഷണമാണ്. മൂന്നാമത്തേത് മാർക്സിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രമാണ്. അതിൽ ഒന്നാമത്തെ തലത്തിലാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെക്കുറിച്ചുള്ള അന്വേഷണം വരുന്നത്. മാർക്സും എംഗൽസും ചേർന്ന് രൂപകൽപ്പന ചെയ്ത അഥവാ പ്രപഞ്ച വീക്ഷണത്തെ സംബന്ധിച്ചുള്ള അവരുടെ അവതരണമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത്. അതിലൂടെ നടത്തിയിട്ടുള്ളത് പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്, നമ്മളെപ്പോഴും ഒരു ക്ലിഷേ പോലെ പറയാറുണ്ട്, മാറ്റം എന്ന് പറയുന്ന പദമൊഴികെ മാറ്റാൻ പറ്റാത്തതായി യാതൊന്നുമില്ല എന്നത്. അപ്പോൾ മാറ്റം എന്നുള്ളത് ചലന നിയമത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് മാർക്സും എംഗൽസും അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ചലനം എന്ന പ്രപഞ്ച സത്യത്തിൻ്റെ പിന്നിലെ താത്വികമായിട്ടുള്ള അന്വേഷണമാണ് ഈ വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദം. ചലനത്തെയും ചലനശക്തികളെയും ചലന നിയമങ്ങളെയും പറ്റിയുള്ള വസ്തുനിഷ്ഠമായ പഠനത്തിലൂടെയാണ് ഈ പ്രപഞ്ചധാരണ ഉരുത്തിരിച്ച് എടുത്തിട്ടുള്ളത് എന്ന് ആമുഖമായി പറയാം. വൈരുദ്ധ്യവാദത്തിൻ്റെയും ഭൗതികവാദത്തിൻ്റെയും ഐക്യവും അഭേദ്യതയും അഥവാ സംഘടനവും ആണ് മാർക്സിസ്റ്റ് തത്വചിന്തയുടെ അടിസ്ഥാനം എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് അതിനെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് അവർ വിളിച്ചത്. അപ്പോൾ ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദ നിയമത്തിൽ രണ്ട് ഘടകങ്ങൾ പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരു മണിക്കൂറാണ് എൻ്റെ സമയം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ വിശകലനത്തിന് തയ്യാറാകാതെ ഒടിച്ചു പോകുന്നത്. ഈ രണ്ട് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊന്നാമത്തെ ഘടകമാണ് വൈരുദ്ധ്യാത്മകത അഥവാ ഡയലക്റ്റിക്സ്, രണ്ടാമത്തെ ഘടകമാണ് ഭൗതികവാദം അഥവാ മെറ്റീരിയലിസം. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളിലും നമുക്കൊന്ന് പരിശോധന നടത്തിപ്പോകേണ്ടത് ഉണ്ട്. വിരുദ്ധങ്ങളായിട്ടുള്ളവരുടെ
പരസ്പരമായ ആന്തരികമായ പ്രവേശനം സംബന്ധിച്ച നിയമം ഇതാണ്. വൈരുദ്ധ്യാത്മകതയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ പഠനം. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു ചരിത്ര അന്വേഷണത്തെക്കുറിച്ച് കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. ആ ചരിത്രാന്വേഷണം മാർക്സും എംഗൽസും പ്രധാനമായും നടത്തിയിട്ടുള്ള ചില ചിന്തകന്മാരുമുണ്ട്, അതിൻ്റെ ചിന്തകളുമുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുവിന് മുമ്പുള്ള 6-7 നൂറ്റാണ്ടുകളിൽ ജീവിച്ച പ്രധാനികളായ ചിന്തകന്മാരെയും ക്രിസ്തുവിന് ശേഷമുള്ള ഈ രംഗത്ത് സംഭാവനകൾ ചെയ്ത തത്വചിന്തകന്മാരെയുമെല്ലാം തന്നെ മാർക്സും എംഗൽസും അവരുടെ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പുരാതന ഗ്രീസിലെ തത്വചിന്തകന്മാരെക്കുറിച്ചാണ്. അക്കാലത്ത് ഉയർന്നു വന്ന ഈ വൈരുദ്ധ്യാത്മക ചിന്തയെ പ്രധാനമായും പറഞ്ഞിരുന്നത് ഭൗതികാതീത വൈരുദ്ധ്യാധിഷ്ഠിത വാദം എന്നാണ്. ഭൗതികാതീത വൈരുദ്ധ്യാധിഷ്ഠിത വാദം, ആ ചിന്തകൾക്ക് നേതൃത്വം കൊടുത്ത രണ്ടു പേർ ഗ്രീക്ക് തത്വചിന്തകന്മാരായ ഹിരാക്ലീറ്റിസും അരിസ്റ്റോട്ടലുമാണ്. ഈ ആശയത്തെ അവരാണ് വികസിപ്പിച്ചത് എന്ന് എംഗൽസ് നിരീക്ഷിക്കുന്നുണ്ട്. ഈ ആശയത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് എല്ലാം ഉള്ളതാണ് എന്നാൽ ഒന്നുമുട്ടില്ലതാനും, എന്തുകൊണ്ടെന്നാൽ എല്ലാം ഒഴുകുന്ന അവസ്ഥയിലാണ്. ഒഴുകുന്ന അവസ്ഥ എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ അവസ്ഥയാണ്, തുടർച്ചയായി മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി സചേതനമായ അവസ്ഥയിലേക്ക് വരികയും പിന്നീട് അത് കടന്നു പോവുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ആശയ ചുരുക്കം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മാർക്സ് അന്വേഷിക്കുന്നത്, എംഗൽസും അന്വേഷിക്കുന്നത് 18-19 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ജർമ്മൻ തത്വചിന്തകരെക്കുറിച്ചാണ്. അവരുടെ ഈ ആശയാത്മകമായിട്ടുള്ള സംഭാവന നൽകിയവർ എന്ന് പറയുന്നത് ഇമ്മാനുവൽ കാൻ്റ്, ഫീഷെ, ഷെല്ലിംഗ് തുടങ്ങിയിട്ടുള്ള തത്വചിന്തകന്മാരാണ്. എന്നാൽ അവിടെ ഏറ്റവും പ്രധാനമായും വിശകലനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹെഗലിനെ കുറിച്ചാണ്, ഹെഗൽ എന്ന് പറയുന്ന തത്വചിന്തകനെ കുറിച്ചാണ്. മാർക്സ് തന്നെ അദ്ദേഹത്തിൻ്റെ യുവത്വ കാലഘട്ടത്തിൽ ഒരു നവഹെഗലിയനായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഹെഗലിനെക്കുറിച്ചുള്ള ഹെഗലിൻ്റെ ചിന്തകൾ ലോകത്തെ അറിയിച്ച മുഖ്യ ശിഷ്യൻ എന്ന് പറയുന്നതും മാർക്സ് തന്നെയാണ്. മാർക്സിൻ്റെ ആ അന്വേഷണം ഹെഗലിൻ്റെ ചിന്തകളോടുകൂടി വന്നതുകൊണ്ട് തന്നെയാണ് ഹെഗലിൻ്റെ അടഞ്ഞുകിടന്ന അധ്യായത്തെ അടർത്തിയെടുത്ത് ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ മാർക്സിന് സാധിച്ചതും. ഹെഗൽ ലോകോത്തരനായിട്ടുള്ള ഒരു വൈരുദ്ധ്യാത്മക ചിന്തകനാണ് എന്ന് ലോകമറിഞ്ഞതും. ആ ഹെഗലിൻ്റെ ചിന്തകളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം 3 ഘടകങ്ങളാണ്. അതുതന്നെയാണ് മാർക്സ് വികസിപ്പിച്ച് എടുത്തതും. അത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമായും ഗുണത്തിൽ നിന്ന് അളവിലേക്കുള്ള മാറ്റം, അതാണ് ഹെഗലിൻ്റെ തത്വസംഹിതകളിൽ പ്രത്യേകിച്ച് വൈരുദ്ധ്യാത്മകതയെക്കുറിച്ചുള്ള തത്വത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഗുണത്തിൽ നിന്നുള്ള മാറ്റത്തെക്കുറിച്ച് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് അളവിൽ നിന്ന് ഗുണത്തിലേക്കുള്ള മാറ്റം, ഇത് ഹെഗലിൻ്റെ സംഭാവനയാണ്. 3-ആമതായിട്ടുള്ള ഹെഗലിൻ്റെ സംഭാവനയാണ് വിരുദ്ധങ്ങളായിട്ടുള്ളവരുടെ പരസ്പര ആന്തരിക പ്രവേശനത്തെ സംബന്ധിച്ചുള്ള നിയമം.
ഇതിനെക്കുറിച്ച് പ്രധാനമായുമുള്ള മാർസ് ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണം, അല്ലെങ്കിൽ മാർസും എംഗൽസും കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത്, വെള്ളത്തിൻ്റെ അടങ്ങിയിരിക്കുന്ന തന്മാത്രയെക്കുറിച്ചാണ്. ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ഒരു വസ്തുവാകുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴാണ്, H2O എന്ന അളവിലെത്തുമ്പോഴാണ് വെള്ളമാകുന്നത്. ആ വെള്ളത്തെ തണുപ്പിക്കുമ്പോൾ അത് -4 എത്തുമ്പോൾ അത് ഐസായിട്ട് മാറും. അത് അളവിൽ ഉള്ള മാറ്റം ഗുണത്തിലുള്ള മാറ്റമായി മാറുന്നതാണ് അതിനെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ആ വെള്ളം തന്നെ ചൂടായി നീരാവിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ അളവിലുള്ള മാറ്റം നീരാവി എന്ന് പറയുന്ന ഒരു ഗുണത്തിലേക്ക് ആയിട്ട് മാറുകയാണ്. അവിടെ കാണേണ്ടതായ ഒരു കാര്യം, ഇതിൽ നടക്കുന്ന ഐക്യവും സംഘടനവും തന്നെയാണ്. ഈ ഈ മൂന്ന് ആശയങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള കാര്യം പരസ്പരമായ ഐക്യവും സംഘടനവുമാണ്. ഐക്യം എന്ന് പറയുന്നത് സ്ഥായി ആയിട്ടുള്ളതും മാറ്റം ആഗ്രഹിക്കാത്തതുമാണെങ്കിൽ, സംഘടനം എന്ന് പറയുന്നത് വികാസത്തിൻ്റെ നിയമമാണ്, നിദാനമാണ്. അപ്പോൾ നമ്മൾ മാർസിസത്തിൻ്റെ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദ ചിന്തയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നമ്മൾ പ്രധാനമായും കണ്ടെത്തുന്നത് ഈ വികാസ നിയമമാണ്. ഇപ്പോൾ നെഗറ്റീവും പോസിറ്റീവും വൈരുദ്ധ്യമാണ്. പക്ഷേ ആ നെഗറ്റീവും പോസിറ്റീവും ചേരുമ്പോഴാണ് ഇപ്പോൾ ഫാൻ കറങ്ങുന്നതായാലും അതുപോലെ തന്നെ ബൾബ് കത്തുന്നതായാലും വൈരുദ്ധ്യങ്ങളുടെ ഒരു സംഘടനവും ഐക്യവും നടക്കുകയാണ്. ആ സംഘടനത്തിൻ്റെ ബലമായിക്കൊണ്ടാണ് വികാസമുണ്ടാകുന്നത്. അതാണ് വൈരുദ്ധ്യാത്മക നിയമത്തിൽ ഹെഗൽ പറഞ്ഞതിനെ മാർസും വിശകലനം ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഹെഗലിൻ്റെ ചിന്തകളെയെല്ലാം തന്നെ, തലകുത്തി നിൽക്കുന്ന ചിന്തകളെയെല്ലാം തന്നെ നിവർത്തി നിർത്തി ശാസ്ത്രരൂപത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് മാർസും എംഗൽസും ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ടതായ കാര്യം. തലകുത്തി നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഹെഗൽ ഇതെല്ലാം തന്നെ ആശയവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടത്. ആശയവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടതിനെ, ആ വൈരുദ്ധ്യാത്മകതയെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു ഭൗതികമായ കാര്യമായി മാർസ് കണ്ടു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അതായത് ഹെഗലിയൻ ആശയവാദത്തിൻ്റെ വൈരുദ്ധ്യാത്മകതയുമായിട്ടുള്ള ബന്ധത്തെ എടുത്തുമാറ്റി വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നത് ബാഹ്യലോകത്തിൻ്റെയും മനുഷ്യചിന്തയുടെയും ചലനത്തിൻ്റെ പൊതുനിയമങ്ങളാക്കി ശാസ്ത്രമാക്കി പുനഃസൃഷ്ടിച്ചു എന്നുള്ളതാണ് മാർസ് ചെയ്തിട്ടുള്ളത്. പുനഃസൃഷ്ടി ആണ് നടന്നിട്ടുള്ളത്. മാർസിൻ്റെ കണ്ടുപിടുത്തമാണ് വൈരുദ്ധ്യാത്മകത എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ മാർസിൻ്റെ മുൻഗാമികളായിട്ടുള്ള ഹെഗലും അതിൻ്റെ മുൻഗാമികളും എല്ലാം നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുടെ സമഗ്രത കുറഞ്ഞതിനെ സമഗ്രതയിലേക്ക് കൊണ്ടുവന്നുള്ള പുനഃസൃഷ്ടി ഇതിൽ നടന്നിട്ടുണ്ട്. തത്വശാസ്ത്രത്തിൻ്റെ ഒരു പുതിയ വിജ്ഞാന ശാഖയായി വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ സൃഷ്ടി മാർസും എംഗൽസും കൂടി നടത്തിയതിൻ്റെ സംക്ഷിപ്തമായ രൂപമാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത്. ആ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ രണ്ട് തലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലം ഈ വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നത് തന്നെയാണ്. ആ വൈരുദ്ധ്യാത്മകതയിൽ ഏറ്റവും മൂന്ന് നിയമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആ മൂന്ന് നിയമങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ നിയമം, വൈരുദ്ധ്യങ്ങളുടെ ഐക്യവും സംഘടനവും.
വൈരുദ്ധ്യങ്ങളുടെ ഐക്യവും സംഘടനവും നടന്നതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൻ്റെ എല്ലാ മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഐക്യത്തിലൂടെ മാത്രമല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഐക്യം എന്ന് പറയുന്നത് സ്ഥായിയായി നിർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ സംഘട്ടനമാണ് മാറ്റമുണ്ടായിട്ടുള്ളത്. മാർസിൻ്റെ ചരിത്ര വീക്ഷണത്തിൽ, അതെൻ്റെ പഠന ഇവിടെ ക്ലാസ് വിഷയമല്ല, ആ ചരിത്ര വീക്ഷണത്തിൽ മാർസ് അത് സാമൂഹ്യമായ മാറ്റത്തിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈരുദ്ധ്യങ്ങളുടെ ഐക്യവും സംഘടനവും, ഞാൻ ഈ വൈരുദ്ധ്യാത്മകതയെക്കുറിച്ചൊക്കെ അറിയുന്നതിന് മുമ്പ് എൻ്റെ ചെറുപ്പകാലത്ത് ചില കാര്യങ്ങൾ തോന്നാറുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പൈലിച്ചേട്ടനും മറിയച്ചേട്ടത്തിയും കൂടിയിട്ടുള്ള സംഘടന നടക്കാറുണ്ട്. എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും മറിയച്ചേട്ടത്തി പൈലിച്ചേട്ടനെ കുറ്റേ പറയുള്ളൂ. കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പഴി പറയുക എന്നുള്ളതാണ്. അവർ തമ്മിൽ എപ്പോഴും സംഘടനയാണ്. ഇവർ തമ്മിൽ ഒരു യോജിച്ച് കാണാൻ മനസ്സുകൊണ്ട് കൊച്ചു പ്രായത്തിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം സംഭവിക്കാറുണ്ട്, എല്ലാ വർഷത്തിലും മറിയച്ചേടത്തി ഒരു കുഞ്ഞിനെ പ്രസവിക്കാറുണ്ട്. പ്രായമായപ്പോൾ വൈരുദ്ധ്യാത്മകതയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ ഐക്യവും സംഘടനവും എന്നുള്ളതിൽ നിന്ന് പുതിയൊരു സൃഷ്ടി നടക്കുന്നു, നൂതനമായിട്ടുള്ള ഒന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ ഐക്യവും സംഘടനവും എന്നുള്ളത് മനുഷ്യരിൽ മാത്രമല്ല പ്രകൃതിയിലും നടക്കുന്നുണ്ട്. ആ പ്രകൃതിപരമായിട്ടുള്ള മാറ്റങ്ങൾ ആണ് പുതിയതായ ഒന്നിനെ സൃഷ്ടിക്കപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനമായ കാര്യം, അത് ഹെഗലും മാർസും തമ്മിലുള്ള അന്തരം, പദാർത്ഥം നിലനിൽക്കുന്നത് എന്നുള്ളത് ചലനത്തിൻ്റെ രൂപത്തിലാണ് എന്ന് കാണാൻ കഴിയും. ഈ പദാർത്ഥം എന്ന് പറയുന്നത് തന്നെ രൂപമല്ലാത്തൊരവസ്ഥയിലും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പദാർത്ഥത്തിൻ്റെ രൂപമല്ലാത്തൊരവസ്ഥയിൽ അത് സൃഷ്ടിക്കപ്പെടുന്നത് വേഗതയിലാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ചില നിറം മാറ്റങ്ങൾ, ഇപ്പോൾ ഓന്ത് നിറം മാറുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഓന്തിൻ്റെ നിറം മാറുന്നു, ഒന്ത് നിറം മാറുന്നത് പോലെ എന്ന് പറയാറുണ്ട്. അതുപോലെ പ്രകൃതിയിലും മാറ്റം നിറം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ നിറം നീലയാണ് എങ്കിൽ അതിൻ്റെ വേഗതയിൽ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ബഹിരാകാശത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ നിറം നീലയല്ല എന്ന് ബഹിരാകാശത്ത് സഞ്ചരിച്ചവർ പറയുന്നു. അത് കറുപ്പോ മറ്റോ ഏതോ ഒരു നിറമാണെന്ന് പറയുന്നു. അതിൻ്റെ കാരണം എന്താണ്? തരംഗ ദൈർഘ്യത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു വെള്ളത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് അത് ഒഴിച്ചു വച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ രൂപമാണ് നമുക്ക് വെള്ളത്തിൻ്റെ രൂപമായി മാറുന്നത്. അപ്പോൾ ഖരാവസ്ഥയിലുള്ള പദാർത്ഥത്തിൽ ഉള്ള രൂപമാകണമെന്നില്ല ദ്രാവകാവസ്ഥയിൽ കാണാൻ കഴിയുന്നത്. അത് പിന്നെ വാതകാവസ്ഥയിലെത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെയെല്ലാം തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഐക്യവും സംഘട്ടനവും എന്ന് പറയുന്നത്, മാറ്റം എന്ന് പറയുന്നത്, ചലനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനും നിങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാൻ തുടങ്ങുന്നത് 11 മണിയാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് 12 മണിയാണ്. പക്ഷേ ഒരു മണിക്കൂർ നേരത്തിനിടയിൽ ഒരു മാറ്റമുണ്ട്. എന്താണ് ആ മാറ്റം? ഞാനും നിങ്ങളും അറിയാതെ സംഭവിക്കുന്ന മാറ്റമാണ്. ആ മാറ്റം മിനിമം നമ്മുടെ ജീവിതത്തിൽ ഒരു മണിക്കൂറിൻ്റെ വയസ്സ് മാറിക്കൊണ്ടിരിക്കും. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഞാനും നിങ്ങളും അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിപരീതങ്ങളുടെ പ്രവർത്തനമാണ് ചലനം അല്ലെങ്കിൽ വികാസമുണ്ടാക്കുന്നത്. ആ വിപരീതങ്ങളുടെ പ്രവർത്തനം അത് അനിവാര്യമാണ്. മാർസ് പറയുന്നുണ്ട്, മാർസിൻ്റെ 3-ാമത്തെ തലമായ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന കാര്യം എന്താണ്? ഉൽപാദന ശക്തികളെ കെട്ടടിച്ചു വിടണം, എന്നാൽ മാത്രമാണ് മാറ്റമുണ്ടാകുക. എന്നാൽ ഉൽപാദന ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മാറ്റം ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഈ ചലന നിയമങ്ങൾക്കനുസരിച്ച് പോവുക, അതാണ് വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ അതായി തന്നെ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തെ അടർത്തി മാറ്റി മാറ്റങ്ങളുണ്ടാക്കുമ്പോഴാണ് വികാസമുണ്ടാകുന്നത്. ആ വികാസമുണ്ടാകുന്നത്
വിപരീതങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ബലമായിക്കൊണ്ടാണ്. അത് മാർക്സ് പറയുന്നുണ്ട്. അതിപ്പോൾ അടിമുടമ സമ്പ്രദായത്തിൽ നിന്ന് ഇങ്ങനെ ഫ്യൂഡലിസത്തിൻ്റെ പിന്നെ മുതലാളിത്തത്തിൻ്റെ ആ മാറ്റങ്ങളിൽ മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളത് മാർക്സിൻ്റെ മൂന്നാമത്തെ ഘടകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് താത്വികമായ കാര്യമാണ്. മാർക്സിസത്തിൻ്റെ താത്വികാടിത്തറ എന്ന് പറയുന്നത് വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദത്തിൽ നിന്നാണ്. വിപരീതങ്ങളുടെ ഐക്യവും സംഘടനവും, അതാണ് വൈരുദ്ധ്യവാദത്തിലെ പ്രധാന നിയമം. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കാനാവില്ല എന്നുള്ള സത്യം അതിലൂടെ പറയുന്നുണ്ട്. വ്യവസ്ഥയെ സംരക്ഷിച്ചു നിർത്താൻ ഐക്യം അനിവാര്യമാണ്, എന്നാൽ വ്യവസ്ഥയുടെ മാറ്റവും അനിവാര്യമാണ്. അപ്പോൾ വ്യവസ്ഥയ്ക്കുള്ളിൽ സംഘടനവും അനിവാര്യമാണ്. അതാണ് വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ പുതിയ വ്യവസ്ഥാപരമായ മാറ്റത്തിലേക്ക് മാർക്സ് കണ്ടെത്തുന്നത്. ഐക്യം നിലനിൽപ്പിനും സംഘടനം വികാസത്തിനുമാണ് എന്ന നിയമത്തിൻ്റെ ആധാര സംഹിത അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ വൈരുദ്ധ്യാത്മകതയ്ക്ക് രൂപം നൽകിയത് ഹെഗലാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഹെഗലിൻ്റെ ആശയങ്ങൾ എല്ലാം തന്നെ ആശയവാദത്തിലാണ് പ്രകടിതമായിട്ടുള്ളത്. അതിനെ ഹെഗലിൻ്റെ ആ ആശയവാദത്തെ ഇങ്ങനെയാണ് പറയുന്നത്, ഹെഗൽ തന്നെ പറയുന്നത്, അതായത് പൂർവപക്ഷവും അപരപക്ഷവും തമ്മിൽ ഉള്ള സംഘടനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് പുതിയ ഒരു ഉത്തരപക്ഷമുണ്ടാകുന്നു, അതായത് തിസീസും ആൻറ്റി തിസീസും തമ്മിലുള്ള സംഘടനത്തിൽ നിന്ന് സിൻതിസീസ് എന്ന് പറയുന്ന പുതിയ ഒരു ഉത്തരപക്ഷമുണ്ടാകുന്നു. അപ്പോൾ അത് മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ ഹെഗലും മാർക്സും തമ്മിൽ വിയോജിക്കുന്നതായ കാര്യം ഈ തത്വങ്ങളുടെ എല്ലാം തന്നെ ഹെഗൽ പ്രയോഗിച്ചത് ആശയവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്നാൽ മാർക്സ് പ്രയോഗിച്ചത് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ആകെ ഉള്ള തത്വമായിട്ടാണ്. ആ ആകെയുള്ള തത്വത്തെ വികസിപ്പിച്ചെടുക്കുകയാണ് മാർക്സും എംഗൽസും കൂടി ചെയ്തത്. അതാണ് വൈരുദ്ധ്യാധിഷ്ഠിതമായ ഭൗതികവാദം എന്ന് പറയുന്നത്. വിരുദ്ധശക്തികളുടെ ഐക്യവും അതുപോലെ തന്നെ സ്വാഭാവികമാണെങ്കിലും ഈ സ്വാഭാവിക താൽക്കാലികമായ ക്ഷണികമായ ഐക്യവും അതുപോലെ അതിനിടയിൽ നടക്കുന്ന സംഘടനവും അത് വൈരുദ്ധ്യാത്മകതയുടെ പ്രകടിത രൂപമാണ് എന്നുള്ളത് പറയുന്നു. അതിനെക്കുറിച്ച് പരസ്പരം വേറിട്ട് നിൽക്കുന്ന വിരുദ്ധ ശക്തികളുടെ സമരമാകട്ടെ ചലനമാകട്ടെ വികാസം എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തുന്നു. അവിടെ നമ്മൾ അതിൻ്റെ അടുത്ത പരിശോധനയിലേക്ക് കടക്കുമ്പോൾ കാണാൻ കഴിയുന്നത് വൈരുദ്ധ്യങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. വൈരുദ്ധ്യങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒന്നാണ്. അളവിൽ നിന്നുണ്ടാകുന്ന മാറ്റം ഗുണത്തിൽ നിന്നുള്ള മാറ്റമാക്കുന്നതാണ് ആ നിയമം. അളവിൽ നിന്നുള്ള മാറ്റം എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഇപ്പോൾ വെള്ളം തന്നെ ഒരു ഉദാഹരണം. ആ വെള്ളത്തിൻ്റെ ഉദാഹരണം പറയുമ്പോൾ പ്രകൃതിയിൽ ഏതൊരു മാറ്റവും രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് അളവിലുള്ള മാറ്റം, മറ്റൊന്ന് ഗുണത്തിലുള്ള മാറ്റം. ഈ അളവിലും ഗുണത്തിലുള്ള മാറ്റത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, പ്രത്യേകിച്ച് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ ഉയർത്തിപ്പിടിക്കുന്നവർ, ഭൗതികവാദത്തിൻ്റെ കാര്യശേഷിയിൽ വിശ്വസിക്കുന്നവർ, ആത്മീയവാദത്തെ തള്ളിപ്പറയുന്നവർ, ആത്മീയവാദത്തിൻ്റെ അന്തസാര ശൂന്യതയെക്കുറിച്ച് മനസ്സിലാക്കുന്നവർ തീർച്ചയായും ഈ അളവിലുള്ള മാറ്റവും ഗുണത്തിലുള്ള മാറ്റവും മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വസ്തുവോ പ്രതിഭാസമോ മറ്റു വസ്തുക്കളോ വ്യത്യസ്തമായി കാണിക്കുന്ന സ്വഭാവവിശേഷങ്ങളുടെ ആകത്തുകയാണ് നമ്മൾ ഗുണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുണം എന്ന് പറയുന്നത് നമ്മൾ യാഥാർത്ഥ്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ വസ്തുനിഷ്ഠമായ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കാണുന്ന ഗുണമല്ല, താത്വികമായി ഇവിടെ അളവിലുള്ള മാറ്റം ഗുണത്തിലുള്ളക്കുള്ള മാറ്റം എന്ന് കാണുന്നത്. ഏതെങ്കിലും ഒരു വസ്തുവോ പ്രതിഭാസമോ മറ്റു വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമായി കാണിക്കുന്ന സ്വഭാവവിശേഷങ്ങളുടെ ആകത്തുകയാണ് ഈ വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദ ചിന്തയിലെ
ഗുണം എന്ന് പറയുന്നത്. സ്വയമേവ നിലനിർത്തുന്നതാണ് ഗുണം. അത് ഒരിടത്ത് നിൽക്കുന്നതുമല്ല, അതാണ് അതിൻ്റെ താത്വികമായ കാര്യം. ഒന്നിൻ്റെ അളവിൽ നിന്ന് തന്നെയാണ് ഗുണത്തിലേക്കുള്ള മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ പദാർത്ഥത്തിൻ്റെ തന്മാത്ര, അതിൻ്റെ ഗതികോർജം, അതിൻ്റെ അളവ് അതിലൂടെ മാറുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വെള്ളം എന്ന് പറയുന്ന അതിൽ മാറ്റം നീരാവിയായിട്ടുണ്ടാകാം, ഐസായിട്ടുണ്ടാകാം, പക്ഷേ വെള്ളത്തിൻ്റെ തന്മാത്ര ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഗതികോർജത്തിലൂടെ ഉണ്ടാകുന്നത് ഈ ഓക്സിജനും അതുപോലെ തന്നെ ഹൈഡ്രജനും ചേരുമ്പോഴാണ്. ആ ഒരു തത്വം തന്നെയാണ് ഇവിടെ വെള്ളം ഘനീഭവിച്ച് ഐസ് ക്യൂബാകുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ വെള്ളം ബാഷ്പീകരിച്ച് നീരാവിയാകുന്നത് പോലെയുള്ള ആ തത്വം തന്നെയാണ് വൈരുദ്ധ്യാത്മക ചിന്തയിൽ മാർസ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വസ്തുവിൻ്റെ വേഗത അതിൻ്റെ അളവ് കൂടുമ്പോൾ സംഭവിക്കുന്നത്, ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞു, നിറം എന്ന് പറയുന്ന ഗുണം പോലും പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ അളവിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ഉദാഹരണമാണ് ആകാശനീലിമ. അപ്പോൾ നിറം എന്ന് പറയുന്ന ഗുണം പോലും പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇവിടെ അളവും ഗുണവും തമ്മിലുള്ള വൈരുദ്ധ്യം അതിൽ നിന്ന് വ്യക്തമാകുകയാണ്. വൈരുദ്ധ്യങ്ങളുടെ സംഘടനം മൂർജിക്കുന്നത് അളവിൽ നിന്നുള്ള മാറ്റമാണ്. അപ്പോൾ അളവിൽ നിന്നുള്ള മാറ്റത്തിലാണ് വൈരുദ്ധ്യങ്ങളുടെ സംഘടനം മൂർജിക്കുന്നത്. ഈ അളവിലുള്ള മാറ്റം താൽക്കാലികവും ഗുണപരമായ മാറ്റം സ്ഥിരവുമാണ്. എന്നാൽ അത് ശാശ്വതമാണ് എന്ന് പറയാനും കഴിയില്ല. അളവ് എന്നുള്ളത് ദ്രവ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഊർജത്തിൻ്റെയോ തീവ്രതയുടെയോ ജാമ്യതയുടെയോ അളവ് കോലായിട്ട് കാണാവുന്നതാണ്. ഇനി ഈ അളവിൽ നിന്നുള്ള മാറ്റവും ഗുണത്തിൽ നിന്നുള്ള മാറ്റവും എന്നത് കഴിഞ്ഞാൽ മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് നിഷേധത്തിൻ്റെ നിഷേധമാണ്. നിഷേധത്തിൻ്റെ നിഷേധം എന്ന് പറയുന്നത് മാർസിയൻ രീതിയിൽ അത് ക്രിയാത്മകമായി കാണേണ്ട ഒന്നാണ്. നിഷിച്ചു പറയുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അപ്രോച്ചിലല്ല കാണേണ്ടത്, പോസിറ്റീവ് അപ്രോച്ചിലാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാർസിസത്തിൻ്റെ നിഷേധം എന്ന് പറയുന്നത് വ്യവസ്ഥിതി ഇല്ലാതാകലല്ല, ഒന്ന് ഇല്ലാതാകലല്ല, പുനഃസൃഷ്ടിയാണ്. അതാണ് നിഷേധം, നിഷേധത്തിൻ്റെ നിഷേധം. ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെടി നെൽവിത്തിനെ നിഷേധിക്കുന്നു, അപ്പോൾ മറ്റൊരു ചെടി ഉണ്ടാകുന്നു. നെല്ല് നെല്ലിൻ്റെ വിത്തിനെ നിഷേധിക്കുമ്പോഴാണ് പുതിയൊരു നെൽച്ചെടി ഉണ്ടാകുന്നത്. അവിടെ സൃഷ്ടിയാണ് നടക്കുന്നത്, നിഷേധത്തിൽ നെഗറ്റീവിറ്റി അല്ല. അപ്പോൾ അത് സമൂഹത്തിൻ്റെ ആയാലും സൃഷ്ടിയാണ് നടക്കുക. ആ സൃഷ്ടി ആണ് നടക്കുന്നതാണ് അതിൻ്റേതായ ക്രിയാത്മകത എന്ന് പറയുന്നത്. അപ്പോൾ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള ഈ സംഘടനത്തിലൂടെയാണ് ഇവിടെയും നിഷേധത്തിൻ്റെ നിഷേധം നടക്കുന്നത്. നിലനിൽപ്പിൻ്റെ പഴയ രൂപത്തെ നിഷേധിച്ചുകൊണ്ട്, അല്ലാതെ ഒരിടത്തും യാതൊരു വികാസവും ഉണ്ടാകില്ല എന്ന് മാർക്സ് അടിവരയിട്ട് പറയുന്നത് ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നിലനിൽപ്പിൻ്റെ പഴയ രൂപത്തെ നിഷേധിക്കും, പക്ഷേ അത് നിഷേധിക്കുമ്പോൾ അത് നാശമല്ല, അത് പുതിയതൊന്നിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. അതാണ് ആ നിഷേധത്തിൻ്റെ നിഷേധം. നിഷേധം എന്ന് പറഞ്ഞാൽ പുനഃസൃഷ്ടിയാണ് എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന്, ഒരു വിത്തിൽ നിന്നും ചെടി ഉണ്ടാകുന്നു. ചെടി ഉണ്ടാകുമ്പോഴും ആ ചെടിക്കാധാരമായ വിത്ത് നശിച്ചു കഴിഞ്ഞിരിക്കും, എന്നാൽ അവിടെ ഒരു പുനഃസൃഷ്ടി നടന്നിരിക്കും. അതാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്ന വസ്തുവിൽ തന്നെ പുതിയ ഒന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. നിഷേധം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയതിൻ്റെ നാശം മാത്രമാണ് എന്ന് ധരിക്കരുത്. പഴയ വികാസഘട്ടങ്ങളിലെ നല്ല ഘടകങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് മാർസ് തന്നെ പറയുന്നുണ്ട്, മുതലാളിത്തം നിഷേധിക്കപ്പെടുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം സമൂഹത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്ന മറ്റൊന്ന് നശിപ്പിക്കപ്പെടാതെ പുനഃസൃഷ്ടിക്കപ്പെടും എന്നുള്ളത്. അപ്പോൾ അതിൽ പലതുമുണ്ട്, ഉൽപ്പാദന ശക്തികളുണ്ട്, ഉൽപ്പാദന സാമഗ്രികളുണ്ട്,
ശാസ്ത്രസിദ്ധികളുണ്ട്, ഭൗതിക നേട്ടങ്ങളുണ്ട്, സാംസ്കാരിക സമ്പത്തുണ്ട് തുടങ്ങിയവയെല്ലാം അതിൽപ്പെടുന്നതാണ്. അപ്പോൾ നിഷേധത്തിൻ്റെ നിഷേധത്തിൽ അനുസ്യൂതത കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് അതിൻ്റെ തുടർച്ച കൂടിയാണ് എന്നുള്ളത് കാണണം. ഒരു ഒന്നിൽ നിന്നുള്ള പുനഃസൃഷ്ടി കൂടിയാണ് എന്ന് കാണും. മാറ്റമുണ്ടാകുമ്പോൾ പഴയതിലെ പുരോഗമനപരമായ ഘടകങ്ങളെ പുതിയ സിസ്റ്റത്തിൽ നിലനിൽക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഒന്ന് നശിപ്പിക്കാൻ വരുന്നവരാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദികൾ എന്ന് പറയുന്നതിൻ്റെ ഉത്തരം നമ്മൾ നൽകേണ്ടത്, വൈരുദ്ധ്യാത്മക ഭൗതികവാദികൾ ചെയ്യുന്നത് പുതിയ ഒന്ന് സൃഷ്ടിക്കപ്പെടുകയാണ്. കാലഹരണപ്പെട്ടതിനെ നശിപ്പിക്കുമ്പോൾ തന്നെ ആ കാലഹരണപ്പെട്ടതിൽ തന്നെ ഉള്ള സത്തയെ സംശീകരിച്ച് പുതിയ ഒന്നിനെ സൃഷ്ടിക്കപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അവിടെ ഇല്ലാതാകുന്നത് വൈരുദ്ധ്യങ്ങൾ മാത്രമാണ്. വൈരുദ്ധ്യങ്ങളുടെ ബലമായി സംഘടനത്തിൻ്റെ പുതിയ വികാസം സംഭവിക്കുമ്പോൾ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാകുന്നു, പുതിയ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അത് അതിൻ്റെ ഉദാഹരണമാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഐസ് വെള്ളമാകുന്നതും നീരാവിയാകുന്നതും അവിടെ തന്മാത്രകളിലായി ഓക്സിജനും ഹൈഡ്രജനും തന്നെ ആയിരിക്കുമെന്നുള്ള വസ്തുത. പുതിയ വ്യവസ്ഥയിൽ വൈരുദ്ധ്യങ്ങൾ രൂപപ്പെടും എന്ന് പറയുമ്പോൾ ഇവ രണ്ടും ഐക്യത്തിലും ഒടുവിൽ സംഘടനത്തിലും ഏർപ്പെട്ട് ആ വ്യവസ്ഥയെ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്, അല്ല മാറ്റുകയാണ് ചെയ്യുന്നത്. ആ മാറ്റം പ്രപഞ്ച സത്യത്തിൻ്റെ അടിസ്ഥാനപരമായ താത്വികമായ ചിന്തയായി വൈരുദ്ധ്യാത്മകത നിലകൊള്ളുന്നു. അപ്പോൾ വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നത് ആശയാധിഷ്ഠിതവാദമായി ഹെഗലും അതിൻ്റെ മുൻഗാമികളും കൊണ്ടുവരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഭൗതികമായ മൊത്തം സത്തയായി മാർസും എംഗൽസും ചേർന്ന് വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് വൈരുദ്ധ്യാത്മക ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈരുദ്ധ്യാത്മക ചിന്തയെ നിഷേധിച്ച് കളയുകയല്ല, അതെ പുനഃസൃഷ്ടിച്ചെടുക്കുകയാണ് മാർസിസം ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രത്യേകത. അപ്പോൾ ആ വൈരുദ്ധ്യാത്മക രീതി എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു വസ്തുവിനെ പഠിക്കാനുള്ള രീതി കൂടിയാക്കി മാറ്റുകയുണ്ടായി. അതായത് ഏതൊരു ആശയത്തെയും പഠിക്കാനുള്ള രീതിയാക്കി മാറ്റുകയുണ്ടായി. ഇപ്പോൾ ജഗത് മിഥ്യ എന്ന് പറയുന്നൊരു ആശയം നമ്മുടെ രാജ്യത്താകെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യുക? അത് ഈ വൈരുദ്ധ്യാത്മക ചിന്താരീതിയുടെ അടിസ്ഥാനത്തിൽ കഴിയുമെന്ന് മാർസിസം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരിക്കൽ ഞാൻ കേട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള രണ്ട് മാർസിയൻ പണ്ഡിതന്മാരാണ് സഖാവ് EMS നമ്പൂതിരിപ്പാടും സഖാവ് NE ബാലറാം. ഒരു ഘട്ടത്തിൽ പ്രായാധിക്യത്താൽ ചികിത്സ നേരിട്ടുകൊണ്ടിരിക്കുന്ന EMSനെ ആയുർവേദ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സഖാവ് NE ബാലറാം കാണാൻ പോയ ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. ബാലറാം തന്നെ നമ്മളോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അത് EMSഉം പിന്നെ ബാലറാമും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അവരുടെ ശരീരഘടനയെക്കുറിച്ചോ അസുഖത്തെക്കുറിച്ചോ ഒന്നും ആയിരുന്നില്ല ചർച്ച, താത്വികമായിരുന്നു ചർച്ച. അപ്പോൾ ബാലറാമിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, ശങ്കരൻ്റെ അദ്വൈതത്തിൽ ഡയലക്ടിസം ഉണ്ടോ എന്നുള്ളതാണ്, വൈരുദ്ധ്യാത്മകതയുണ്ടോ? ശങ്കരൻ എന്നുള്ളത് ഉദ്ദേശിച്ചത് ശ്രീ ശങ്കരാചാര്യരാണ്. ശ്രീ ശങ്കരാചാര്യരുടെ തത്വചിന്തയിൽ ഡയലക്ടിക്സ് ഉണ്ടോ, വൈരുദ്ധ്യാത്മകതയുണ്ടോ? അപ്പോൾ അതിന് മറുപടിയായി ബാലറാം പറയുന്നത് വൈരുദ്ധ്യാത്മകതയില്ല. വൈരുദ്ധ്യാത്മകതയില്ലാത്തതിനെ ഒന്നും തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്നതാണ്. അതായത് വൈരുദ്ധ്യാത്മകതയില്ലാത്തതെല്ലാം തന്നെ സമൂഹത്തിൻ്റെ ആശയവാദപരമായി മനുഷ്യനെ മുന്നോട്ടല്ല പിന്നോട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർസിസം എന്ന് പറയുന്നത് വൈരുദ്ധ്യാധിഷ്ഠിതമാണ് എന്ന് പറയുമ്പോൾ തന്നെയും സമൂഹത്തിൻ്റെ വൈരുദ്ധ്യ നിയമങ്ങളിൽ ഉൾക്കൊള്ളുന്നത് കൂടിയാണ്. ആ വൈരുദ്ധ്യ നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് നമുക്ക് പുരോഗമന ചിന്താഗതിക്കാർക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ചരിത്രം ഹെഗൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകൃതിയുടെ പ്രതിഭാസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന കാര്യം എന്താണ്, ഇന്ത്യയിലും ഇന്ത്യയെക്കുറിച്ചും പഠിക്കുന്നുണ്ട്,
ഇവിടെയും വൈരുദ്ധ്യാത്മക തത്വചിന്തകൾ ഉണ്ടായിരുന്നു. ആ വൈരുദ്ധ്യാത്മക തത്വചിന്തകളിൽ പ്രധാനമാണ് ചാർവാകന്റെ തത്വചിന്ത, ജൈനരുടെ തത്വചിന്ത, ബുദ്ധന്റെ തത്വചിന്ത, അതുപോലെ തന്നെ സാഖ്യദർശനം, കപിലന്റെ ദർശനം പോലുള്ള ഇതിലുണ്ടായ ചിന്ത. ആ വൈരുദ്ധ്യാത്മകതയും വൈരുദ്ധ്യാത്മക രഹിതമായ ആശയങ്ങൾ ഭൂമുഖത്തുണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും വൈരുദ്ധ്യാത്മകത ഉൾക്കൊള്ളുന്ന ആശയങ്ങളാണ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആ സമൂഹത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതിൽ വൈരുദ്ധ്യങ്ങൾക്കകത്ത് സംഘടനകളുണ്ടായി. ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രം സൃഷ്ടിക്കും പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയാണ്. ഈ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ പറയുന്ന വൈരുദ്ധ്യാത്മകതയില്ലാത്ത സമ്പദ് വ്യവസ്ഥയാണ്. അതിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത, അതിൽ മാറ്റങ്ങൾ നടക്കുന്നില്ല, അത് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ആ വൈരുദ്ധ്യാത്മക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മാർസ് തന്നെ പറഞ്ഞത് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് എന്നാണ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്. അത്തരത്തിലുള്ളതിനെ മാറ്റാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ മാറ്റിയത് രണ്ട് ഘട്ടത്തിലാണ്. ബുദ്ധൻ്റെ ചിന്തകളുമായി വന്നപ്പോൾ മാറ്റമുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ വിദേശികളുടെ വരവോടുകൂടിയിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ മാറ്റങ്ങളെ തടസ്സപ്പെടുത്തുക, ആ മാറ്റങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനെ തട്ടിമാറ്റുക എന്നുള്ളതാണ് പുരോഗമനവാദികളുടെ കടമ. അതിന് തീർച്ചയായും വൈരുദ്ധ്യാത്മകത ഉപയോഗിക്കാം, വൈരുദ്ധ്യാത്മകത അനിവാര്യമായി തന്നെ പ്രയോഗിക്കാം. വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്ന ചിന്താധാര അത് പലവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമുഖത്തുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളുടെ ഫലമായിട്ടാണ് മാർസിയൻ കാലഘട്ടത്തിലെത്തിയപ്പോൾ വൈരുദ്ധ്യാത്മകത ഭൗതികവാദം എന്ന് പറയുന്ന ഒരാശയം ഉണ്ടായത്. ഹെഗലിൻ്റെ വൈരുദ്ധ്യാത്മകതയെ പിന്നീട് മാർസ് പഠിച്ചത് ഫോയർവിങ്ങിൻ്റെ ഭൗതികവാദവുമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ലുദ്വിങ് ഫോയർവേഗിൻ്റെ ക്രിസ്തുമത സാരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മാർസ് ലോകത്തെക്കുറിച്ച് പഠിക്കാൻ തുനിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. മാർസിൻ്റെ ജീവചരിത്രകാരന്മാരത് പറയുന്നുണ്ട്. ആ ലുദ്വിങ് ഫോയർവേഗിൻ്റെ ചിന്തകളിൽ ഏറ്റവും പ്രധാനമാണ് ഭൗതികവാദം എന്ന് പറയുന്നത്. ആ ഭൗതികവാദത്തിൻ്റെ ലുദ്വിങ് ഫോയർവേഗിൻ്റെ ഭൗതികവാദം ഒന്ന് ചെയ്യുന്നുണ്ട്, ഹെഗലിൻ്റെ ആശയവാദത്തിൻ്റെ അടിത്തറയില്ലായ്മയെ തുറന്നു കാണിക്കുന്നുണ്ട്. ഹെഗലിൻ്റെ ആശയവാദത്തിൻ്റെ അടിത്തറയില്ലായ്മയെ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ ഭൗതികവാദത്തിൽ കേന്ദ്രീകരിക്കുകയാണ് ലുദ്വിങ് ഫോയർബേഗ് ചെയ്തത്. അവിടെയാണ് ആ വൈരുദ്ധ്യ രണ്ട് ആശയങ്ങൾ ഇതിൽ രണ്ടിൽ കാണുന്നുണ്ട്. ലുദ്വിങ് ഫോയർവേഗിൻ്റെ ഭൗതികവാദം, ഹെഗലിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മളതിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ടുണ്ട്. എന്താണ് ഭൗതികവാദം എന്നുള്ളതിനെക്കുറിച്ച് ലുദ്വിങ് ഫോയർബേഗ് പറയുന്നുണ്ട്. പ്രപഞ്ചം ഭൗതികമാണ്, സത്യമാണ്, ഭൗതിക യാഥാർത്ഥ്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ സാരാംശം. പ്രപഞ്ചം മായയാണെന്നും തോന്നലാണെന്നുമുള്ള മറ്റുള്ള എല്ലാ വാദങ്ങളെയും മാർസിസം നിഷേധിക്കുന്നത് പോലെ തന്നെ ഫോയർബേഗും നിഷേധിക്കുന്നുണ്ട്. പ്രപഞ്ചം എന്നത് ഭൗതിക വസ്തുക്കളിൽ മാത്രമല്ല ആശയങ്ങൾ കൊണ്ടുകൂടി സമ്പുഷ്ടമാണ് എന്നതാണ് ഫോയർബേഗും മാർസും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമ്മൾ കാണേണ്ട കാര്യം. അതായത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ കാതലായ കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ അറിയണമെങ്കിൽ ഇത് പറയണം. അതായത് പ്രപഞ്ചം എന്ന് പറയുന്ന ഭൗതിക വസ്തുക്കൾ മാത്രമല്ല ആശയങ്ങൾ കൊണ്ടും സമ്പുഷ്ടമാണ്. അതായത് ഇപ്പം നമ്മൾ ഭൗതിക വസ്തുക്കളുടെ ഭൂമി പറയാം, അണ്ഡഗടാഹങ്ങളിലെ ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും പറയാം, കല്ലും മണ്ണും മരവും മനുഷ്യനും ഒക്കെ പറയാം. എന്നാൽ അതിൻ്റെ ആശയങ്ങളെന്ന് പറയുമ്പോൾ ആ മനുഷ്യ ജന്തുജീവജാലങ്ങളിലെ വികാരങ്ങളും പ്രണയങ്ങളും ധാർമ്മികതയും ജനാധിപത്യവും മതവും മാർസിസവും ശാസ്ത്ര നിയമവും ഒക്കെ അത് പറയാം. അതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് നമ്മുടെ ചിന്തയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളെയാണ് ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഒരു ചോദ്യം വരുന്നത്, ചിന്തയാണോ ആദ്യമുണ്ടായത്, അത് പദാർത്ഥമാണോ ഉണ്ടായത്? പദാർത്ഥമാണ് പ്രാഥമികം എന്നുള്ളതിൽ മാർസും മാർസിൻ്റെ അനുയായികളും ഉറച്ചു നിൽക്കുന്നു. അതാണ് ഭൗതികവാദത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ആ വസ്തുക്കളിൽ നിന്ന്, പദാർത്ഥത്തിൽ നിന്നാണ് ആശയമുണ്ടാകുന്നത്. അവിടെ ഹെഗൽ പറയുന്നത് ആശയമാണ് ആദ്യമുണ്ടായത്, ആശയമല്ല ആദ്യമുണ്ടായത്, പദാർത്ഥമാണ് ഉണ്ടായത്. പക്ഷേ പദാർത്ഥത്തിൻ്റെ അതിൻ്റെ നിദാനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഇപ്പോഴും ലോകത്തിന് ലഭ്യമല്ല. ഭൗതിക വസ്തുക്കളിൽ നിന്നാണ് ആശയമുണ്ടായത്, ആശയങ്ങളിൽ നിന്നാണ് ഭൗതിക, എന്നാൽ ആശയങ്ങളിൽ നിന്ന് ഭൗതിക വസ്തുക്കൾ ഉണ്ടാകുന്നില്ല. എന്നാൽ ആശയം ഭൗതികമായ സത്തയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് നമ്മുടെ വികാര വിചാരങ്ങളും തത്വങ്ങളും മറ്റു ആശയങ്ങളും ഉണ്ടാകുന്നത് തലച്ചോറെന്ന് പറയുന്ന ഭൗതിക വസ്തുവിൽ നിന്നാണ്. തലച്ചോറെന്ന് പറയുന്ന ഭൗതിക വസ്തു മനുഷ്യനില്ലെങ്കിൽ അവിടെ ആശയമുണ്ടാകുന്നില്ല, വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയില്ല, സംവേദനക്ഷമതയുണ്ടാകുന്നില്ല. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഭൗതികമായ ചലനമുള്ള ഒന്നിൽ നിന്ന് തന്നെ തലച്ചോറില്ലെങ്കിൽ ആശയങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ ആദ്യമുണ്ടാകുന്നത് ഭൗതിക വസ്തുവാണ്. ആ ഭൗതിക വസ്തുവിൽ നിന്ന് ആശയങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇതുവരെയുള്ള എല്ലാ ആശയങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായാലും മതചിന്തകന്മാരായാലും അവരുടെ എല്ലാം തന്നെ ആശയങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ തലച്ചോറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഭൗതിക വസ്തുക്കൾ ഇല്ലെങ്കിൽ ആശയങ്ങൾ ഉണ്ടാകില്ല. പ്രപഞ്ചം എന്ന് പറയുന്ന ഭൗതിക യാഥാർത്ഥ്യമാണെന്നും ആ ഭൗതിക വസ്തുക്കളിൽ നിന്നാണ് ആശയങ്ങൾ രൂപം കൊള്ളുന്നതെന്നും ഭൗതികവാദത്തിൻ്റെ സത്ത മാർക്സ് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ ആശയവാദം ഇതിന് നേർ വിപരീതമാണ്. അതുകൊണ്ട് തന്നെ ആശയവാദവും ഭൗതികവാദവും തമ്മിലുള്ള സംഘട്ടനം, ആശയപരമായ സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ആശയങ്ങൾക്ക് എല്ലാറ്റിനെയും ഉറവിടം എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അതല്ല, പ്രപഞ്ചം പോലും അതിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് ആശയവാദം പറയുന്നത്. ഹെഗൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ് മറ്റുള്ളത് എന്ന്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശങ്കരൻ്റെ അദ്വൈതവാദത്തെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം പറഞ്ഞത്. ശങ്കരൻ്റെ അദ്വൈതവാദം എന്ന് പറയുന്നത് വൈരുദ്ധ്യാത്മകത ഇല്ലാത്ത, തീരെയില്ലാത്ത ആശയവാദമാണ്. എന്നാൽ ആ അദ്വൈതം തന്നെ മറ്റൊരു രൂപത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്വൈതത്തിൽ ഡയലക്റ്റിക്സ് ഉണ്ട്. ഏകാത്മതാവാദം എന്നുള്ള നിലയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഭൗതികവുമാണ് ആശയവുമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്വീകരിക്കാം, തീർച്ചയായും ഡയലക്റ്റിക്സുള്ള ഏതൊരു തത്വചിന്തയും സ്വീകരിക്കാം. അതിൽ സ്വീകരിക്കുന്നത് ഏതൊരളവ് വരെ വേണം എന്നുള്ളത് സ്വീകരിക്കപ്പെടുന്നവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ആ ഡയലക്റ്റിക്സ് ഇല്ലാത്ത ആശയത്തെ സ്വീകരിച്ചതുകൊണ്ട് യാതൊരുവിധ ഫലവുമില്ല. ഡയലക്റ്റിക്സ് ഉള്ള ആശയം, അത് ആധ്യാത്മികമായ ആശയമാണെങ്കിലും സ്വീകരിക്കാം, അത് ഏതൊരു അളവ് വരെ സ്വീകരിക്കാം എന്നുള്ളത് സ്വീകരിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർസിസം എന്ന് പറയുന്നത് ആശയവാദങ്ങളെ നിഷേധിക്കുന്ന ഭൗതികമായ ദർശനമാണ്. അത് അടിവരയിട്ട് തന്നെ പറയേണ്ടതുണ്ട്. ആശയവാദങ്ങളെ നിഷേധിക്കുന്ന ഭൗതിക ദർശനമാണ് എന്ന് പറയുന്നത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം അതൊരു ശാസ്ത്രമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഭൗതികവാദം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കൾക്ക് മുഖ്യമായി പ്രധാനം നൽകുന്നതാണ്. എന്നാൽ അതിനർത്ഥം ആശയങ്ങളെ നിഷേധിക്കപ്പെടുന്നതല്ല. അതാണ് നമ്മൾ കാണേണ്ട വേറൊരു കാര്യം. ഈ ഭൗതികവാദം, മാർസ് ഉയർത്തിപ്പിടിക്കുന്ന ഭൗതികവാദം ആശയങ്ങളെ നിഷേധിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? ആശയങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, സ്ഥാനമുണ്ട്. അതായത് ഭൗതിക പദാർത്ഥങ്ങളും ആശയങ്ങളും തമ്മിൽ വൈരുദ്ധ്യാത്മകമായ ബന്ധമുണ്ട്. ആ വൈരുദ്ധ്യാത്മകമായ ബന്ധം
നിഷേധിക്കപ്പെടുന്നതെല്ലാം ഭൗതിക പദാർത്ഥങ്ങളിൽ നിന്ന് അഥവാ തിസീസിൽ നിന്ന് ആശയങ്ങൾ ആൻറ്റിതീസിസ് ആവിർഭവിക്കുന്നു, ഉത്ഭവിക്കുന്നു. അപ്പോൾ ഭൗതിക പദാർത്ഥങ്ങളിൽ നിന്നാണ് ആശയങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ആശയവാദികൾ പറയുന്നത്. ആശയത്തിൽ നിന്നാണ് ഭൗതിക പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഭൗതിക ലോകമാണ് മാറ്റം വരുത്തുന്നത്. ആ ഭൗതിക ലോകത്ത് മാറ്റം വരുത്താൻ ആശയങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ഏതൊരാശയവും ഭൗതിക ലോകത്തിന് മാറ്റം വരുത്താൻ പ്രചോദനമാറുന്നുമാണ്. മാറുന്ന ലോക ഭൗതിക ലോകത്ത് പുതിയ ആശയങ്ങൾ ജനിക്കുമ്പോൾ അത് പുതിയ ശക്തിയായി മാറും എന്നാണ് മാർക്സ് പറയുന്നത്. എന്നാൽ ലോകത്തിന് വിനാശകരമായ ആശയങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഉദാഹരണമുണ്ട്. വർഗീയതയും ഫാസിസവും മതമൗലികവാദവും തുടങ്ങിയിട്ടുള്ള ലോകത്തിന് വിനാശകരമായ ആശയങ്ങളുണ്ടായിട്ടുണ്ട്. ആ വിനാശകരമായ ആശയങ്ങളോട് ഏറ്റുമുട്ടേണ്ടത് ഭൗതികമായി പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന ആശയങ്ങളെ നിരത്തി വെച്ചുകൊണ്ടായിരിക്കണം. ഫാസിസത്തിനോട് ഏറ്റുമുട്ടേണ്ടതായാലും മതമൗലികവാദത്തിനോട് ഏറ്റുമുട്ടേണ്ടതായാലും നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടതായ ആയുധം എന്ന് പറയുന്നത് ഭൗതികപരമായി ഗുണം ചെയ്യുന്ന ആശയപരം ആയിരിക്കണം. അതാണ് മാർസിസം എന്ന് പറയുന്ന ആശയത്തെ പറ്റി പറയാനുള്ളത്. അതുകൊണ്ടാണ് മാർസ് പറഞ്ഞത്, നാളിതുവരെയുള്ള എല്ലാ തത്വസംഹിതകളും ലോകത്തെ വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ലോകത്തെ മാറ്റുക, മാറ്റിമറിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അതിനാവശ്യമായ ആശയമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനാൽ ഭൗതിക ലോകത്ത് ആശയങ്ങൾക്ക് ഗണ്യമായ മാറ്റമുണ്ടാക്കാൻ കഴിയും. ആ ആശയത്തെ ഉയർത്തിപ്പിടിക്കണം. അങ്ങനെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ രണ്ട് തലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മൂന്നാമതൊരു കാര്യം കൂടി സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല. അതായത് ഭൗതികവാദത്തിൽ തന്നെ കിടക്കുന്ന കേവല ഭൗതികവാദം, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർ കാണേണ്ടത് ഈ കേവല ഭൗതികവാദത്തിൻ്റെ നിരാസത്തെക്കുറിച്ചാണ്. അതായത് ഇത് ഏറെ പിന്തിരിപ്പനായ ചിന്താഗതിയാണ് എന്ന് കാണേണ്ടതുണ്ട്. ആശയവാദത്തെ പിന്തിരിപ്പനായി കാണുന്നത് പോലെ തന്നെ ഈ കേവല ഭൗതികവാദത്തെയും കാണേണ്ടതുണ്ട്. വൈരുദ്ധ്യാത്മക ഭൗതികാദിതവാദം ആദ്യഘട്ടത്തിലുണ്ടായതുപോലെ ഭൗതികാതീതവാദം എന്ന് പറയുന്ന ആശയമാണ് അതിൽ പ്രാധാന്യം നൽകുന്നത്. ആശയങ്ങളെയും ഭൗതിക പദാർത്ഥങ്ങളെയും വൈരുദ്ധ്യാത്മകമായി കാണുന്നതിന് പകരം കേവല ഭൗതികവാദം ആശയങ്ങളെ നിഷേധിക്കുകയും ഉപയോഗശൂന്യമായി കാണുകയും ചെയ്യുന്നു. ആശയങ്ങളെ നിഷേധിക്കുന്ന ഭൗതികവാദത്തെ നമുക്ക് പുരോഗമനപരമായ ഒന്നായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ വിശകലനം ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് കേവലമായ ഭൗതികവാദം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിനു മാത്രം പ്രാധാന്യം നൽകുന്നു. അതിനാൽ ഈ സിദ്ധാന്തം ആശയവാദം പോലെ തന്നെ പിന്തിരിപ്പനാണ്. ആശയങ്ങൾ ഭൗതിക ലോകത്തു നിന്നും വേർപെട്ടതല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. മാർസിസത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ഭൗതിക ലോകം അതിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളും സമാന്തരമായി നിൽക്കുന്നു. ഇത് പരസ്പരം ബന്ധപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളുടെ തലച്ചോറിൽ നിന്നാണ് ആശയം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, അയാൾ ആ കുട്ടി നടന്നു പോകുമ്പോൾ ഒരു മാവിൽ കുറേ മാങ്ങ കാണുന്നു. നമ്മുടെയൊക്കെ സ്കൂൾ പ്രായത്തിൽ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു കല്ല് എടുത്ത് മാങ്ങയെ എറിയാൻ പ്രേരിപ്പിക്കുന്നു. അവിടെ സംഭവിക്കുന്നത് എന്താണ്? എറിയാൻ തീരുമാനിക്കുന്നത് ആരാണ്? ആ കുട്ടിയുടെ തലച്ചോറാണ്. പക്ഷേ എറിയുന്നത് ആരാണ്? ആ കുട്ടിയുടെ കൈകളാണ്. അപ്പോൾ അത് നടപ്പിലാക്കുന്നത്, തീരുമാനമെടുക്കുന്നത് തലച്ചോറും നടപ്പിലാക്കുന്നത് കൈകളുമാണ്. അവിടെ ഈ വൈരുദ്ധ്യാത്മകമായ ഭൗതികതയെ തമ്മിലുള്ള ഒരു സങ്കലനം നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണേണ്ടത് ആശയം ഈ വസ്തുവിൽ നിന്നാണ് ആശയമുണ്ടാകുന്നത്. ആ ആശയം നടപ്പാക്കുന്നത് ആ കുട്ടിയുടെ കൈകളാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം, ഐക്യവും സമരവും എന്ന് പറയുന്നത് പോലെ ആ ഐക്യം അവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് തന്നെ ആ മാങ്ങയിൽ എറിയുന്നതിന് പകരം അടുത്തുള്ള ആളുടെ തലയ്ക്കാണ് എറിയുന്നത് എന്ന് കരുതുക. ആ തലയ്ക്കാണ് എറിയുന്നതെങ്കിൽ അയാളുടെ തലപൊട്ടും ചോരവരും വേദനിക്കും. അവിടെ വേറൊരു
മാറ്റം സംഭവിക്കുന്നുണ്ടല്ലേ. ആ കല്ല് എന്ന് പറയുന്ന വസ്തു തൻ്റെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ തലയിലേക്ക് അടിക്കുമ്പോൾ തലച്ചോറ് പ്രതിപ്രവർത്തിക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ ചോര വരുന്നു, പിന്നെ അവൻ്റെ വേദന എന്ന് പറയുന്ന സംവേദനം നടക്കുന്നു. ഇതെല്ലാം പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ മാറുന്ന ഭൗതിക ലോകം എന്ന് പറയുന്നത് പുതിയ ആശയങ്ങളെ ജനിപ്പിക്കുന്നു. ആ പുതിയ ആശയങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പുരോഗതിക്കുള്ള വൈരുദ്ധ്യാത്മകത ഉള്ളതാണെങ്കിൽ സ്വീകരിക്കാം, വൈരുദ്ധ്യാത്മകത ഇല്ല എന്നുണ്ടെങ്കിൽ സ്വീകരിക്കാതിരിക്കുക. അതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ച് പറയുമ്പോൾ ചുരുങ്ങിയ സമയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി നിങ്ങളുടെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കും. സയൻസിൻ്റെ നിർവചനം എന്താണ്? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ആ നിർവചന പ്രകാരം വൈരുദ്ധ്യാത്മക ഭൗതികവാദം ശാസ്ത്ര സിദ്ധാന്തമാണോ അതോ തത്വശാസ്ത്രമാണോ? മൂന്ന്, മാർക്സ് എവിടെയെങ്കിലും തൻ്റെ പ്രപഞ്ച വീക്ഷണം വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നാല്, ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ശാസ്ത്ര വിഷയമെന്ന നിലയിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉപയോഗിച്ച് ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തുന്നുണ്ടോ? അഞ്ച്, 4 കൊല്ലം മുമ്പ് കേരള യുക്തിരേഖയിൽ എസ് ഹരിഹരക്കുറുപ്പിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊരു ലേഖനമുണ്ടായിരുന്നു. ആ ലേഖനത്തിൽ മനുഷ്യൻ ഭക്ഷണം കഴിക്കുകയും വിളിക്കിറങ്ങുകയും ചെയ്യുന്നത് ശരീരത്തിൻ്റെ വൈരുദ്ധ്യാത്മക ധർമ്മമാണ് എന്ന് എഴുതിയിരുന്നു. അത് ശരിയാണോ ആ വ്യാഖ്യാനം? രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം ശരിയാണോ എന്ന് അറിയേണ്ടത്, ഒരു കേവല ഭൗതികവാദി ഡോക്ടറാണെന്നിരിക്കട്ടെ, പനിയുമായി ആ ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ രോഗിയുടെ പനി മാറുന്നതിനുള്ള മരുന്ന് മാത്രമാണ് കൊടുക്കുക. ആരോഗ്യശാസ്ത്ര പ്രകാരം തന്നെ പനി വരുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. രോഗിയെ വൈരുദ്ധ്യാത്മകമായി പരിശോധിക്കുന്ന ഡോക്ടർ പനിയുടെ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് ഇല്ലാതാക്കുന്നതിനുള്ള മരുന്ന് കൊടുക്കുക. ഇത് കാണിക്കുന്നത് മനുഷ്യനെയും മാനുഷിക പ്രശ്നങ്ങളെയും നാം ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ വൈരുദ്ധ്യാത്മക വീക്ഷണം അനിവാര്യമാണെന്നാണ്. ഇത് മാർക്സിസ്റ്റ് ദർശനം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എന്ന പുസ്തകത്തിൽ ഇപ്പോഴത്തെ CPIM സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എഴുതിയതാണ്. ഇതൊക്കെയാണോ വൈരുദ്ധ്യാത്മക ഭൗതികവാദം? സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം എന്നാണ്. അതിൽ ഈ ചരിത്രപരമായ ഭൗതികവാദം എന്തുകൊണ്ടാണ് പരാമർശിക്കാതെ പോയതെന്ന് സൂചിപ്പിക്കണം. നാരായണ ഗുരുവിൻ്റെ അദ്വൈതം വൈരുദ്ധ്യാത്മകമാണ്, അത് നമുക്ക് സ്വീകാര്യമാണ് എന്ന് സഖാവ് സൂചിപ്പിക്കേണ്ടായി. അത് വിശദീകരിച്ചാൽ കൊള്ളാം. അത് കൂട്ടത്തിൽ പറയുന്നുണ്ട്, ശങ്കരൻ്റെ അദ്വൈതം അസ്വീകാര്യമാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് നാരായണ ഗുരു തന്നെ പറയുന്നുണ്ട് നമ്മുടെ അദ്വൈതം ശങ്കരൻ്റെ അദ്വൈതമാണെന്ന് നാരായണ ഗുരു പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വിശദീകരിക്കണം. മറ്റൊന്ന്, ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അല്ലെങ്കിൽ വൈരുദ്ധ്യാധിഷ്ഠിതവും ചരിത്രപരമായ ഭൗതികവാദം നമ്മുടെ സംഘത്തിന് എങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കുക? എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. നമ്മുടെ സംഘടനയിൽ ഇപ്പോൾ ചെറുപ്പക്കാരുടെ എണ്ണം തുലവും തുച്ഛമാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ എണ്ണവും. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യത്തെ എങ്ങനെ നമുക്ക് വളർച്ചയിലേക്ക് നയിക്കാൻ കഴിയും എന്നുകൂടി വിശദീകരിച്ചാൽ കൊള്ളാം. താങ്ക് യു. തൊഴിലാളിത്തവും മുതലാളിത്തവും തമ്മിലുള്ള ആശയ സംഘടനത്തിൽ മുതലാളിത്തം ഇപ്പോഴും നിലനിൽക്കുന്നു, അതിൻ്റെ വൈരുദ്ധ്യം ഒന്ന് വിവരിക്കാമോ? ദീർഘസമയമെടുത്ത് മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ചോദ്യകർത്താക്കൾക്ക് സംതൃപ്തി നൽകാവുന്ന വിധത്തിൽ മറുപടിക്ക് സമയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മാർക്സിസത്തിൻ്റെ 3 തിരിച്ചാൽ അതിലൊരു ഭാഗം മാത്രമാണ് പ്രപഞ്ചവീക്ഷണം. ആ പ്രപഞ്ചവീക്ഷണത്തിലാണ് നമ്മൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞു ചരിത്രപരമായ വൈദ്യവാദത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അത് എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞില്ല.
അതുകൊണ്ട് ചരിത്രപരമായ ഭൗതികവാദം എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ ഒരു വലിയ ഒരു സബ്ജക്റ്റാണ്. അതാണ് യഥാർത്ഥത്തിൽ സിദ്ധാന്തത്തിൻ്റെ പ്രയോഗതയെക്കുറിച്ച് മാർക്സ് വിവരിക്കുന്നത്. അതായത് ഇത് താത്വിക അടിത്തറയാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. മാർക്സ് പറയുന്നുണ്ട് സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രയോഗത്തിൻ്റേത് കൂടിയാണ്. പ്രയോഗത്തിൻ്റെ വശം നമ്മൾ പഠിക്കണമെങ്കിൽ ചരിത്ര വീക്ഷണത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ലോകത്തിൻ്റെ ആവിർഭാവം, പ്രകൃതിയിലുണ്ടായ മാറ്റം എല്ലാം തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന് കോശങ്ങളുടെ കണ്ടുപിടുത്തം, പരിണാമ സിദ്ധാന്തം, ഊർജത്തിൽ ഉള്ള മാറ്റം, ആറ്റം തന്നെ അതിനകത്ത് മാറ്റം ഉണ്ടാക്കാൻ. ഈ മൂന്ന് ബേസിന് ചെയ്തുകൊണ്ടാണ് മാർസ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പരിണാമ സിദ്ധാന്തം ഒരു ശാസ്ത്രമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മാർസിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ശാസ്ത്രമാണ് എന്ന് പറയാൻ കഴിയും. അതായത് ചലന നിയമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിലൂടെ മാർസ് പ്രയോഗിക്കുന്നത്. ആ ചലന നിയമം എന്ന് പറയുന്നത് എവിടെ ലോകത്തിൽ എവിടെ കൊണ്ടുപോയി പരിശോധിച്ചാലും അതിൽ ഒരേ യുക്തിയാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് അതിൽ ശാസ്ത്രീയതയും ശാസ്ത്രവും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ വാദം സയൻസ് ഇതിലുണ്ട് എന്നതാണ്. പക്ഷെ കൂടുതൽ വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ക്ഷമിക്കണം, വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഈ നിർവചനപ്രകാരം ശാസ്ത്ര സിദ്ധാന്തമാണോ അതോ തത്വശാസ്ത്രമാണോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ശാസ്ത്ര സിദ്ധാന്തമല്ല, തത്വശാസ്ത്രം തന്നെ. അതായത് പ്രപഞ്ചവീക്ഷണം എന്ന് പറയുന്ന ശാസ്ത്ര സിദ്ധാന്തത്തിന് അനുരോധമായിട്ട് തത്വചിന്താശാസ്ത്രത്തെ കൊണ്ടുവരികയാണ്. മാർസ് കണ്ടെത്തുന്നതുവരെയും അല്ലെങ്കിൽ പറയുന്നതുവരേക്കും ചരിത്രം പോലും ശാസ്ത്രമല്ല. മാർസ് ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞത് ചരിത്രം ശാസ്ത്രമാണ് എന്നാണ്. അപ്പോൾ ഇത് ഇവിടെ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഒരടിത്തറയാണ്, തത്വചിന്തയുടെ അടിത്തറയിൽ നിന്നാണ് ശാസ്ത്രം കെട്ടിപ്പടുക്കേണ്ടത് എന്ന സന്ദേശമാണ് മാർസ് അതിലൂടെ നൽകുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാർസ് എവിടെയെങ്കിലും എൻ്റെ പ്രപഞ്ച വീക്ഷണം വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രപഞ്ച വീക്ഷണം അവതരിപ്പിക്കുന്നതിന് സഹായകരമായി വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ തത്വചിന്താപരമായി പ്രയോഗിക്കുകയാണ് മാർസ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ കമ്മ്യൂണിസ്റ്റ് ശാസ്ത്ര വിഷയം എന്ന നിലയിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉപയോഗിച്ച് ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ടോ? തത്വചിന്ത എന്ന് പറയുന്നത് പഠന വിഷയമാണ് പലയിടത്തും. ഇപ്പോൾ ഇന്ത്യയിലും പലയിടത്തും മാർസിസത്തെക്കുറിച്ച് പഠന വിഷയം ഉണ്ടായി. ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ പഠന വിഷയമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പഠന വിഷയം എന്ന് പറയുന്നത് ശാസ്ത്രമെന്നുള്ള നിലയിലല്ല, അതിൽ ശാസ്ത്രീയതയുണ്ടോ എന്നുള്ള നിലയിലാണ്. അതാണ് ഉള്ളത്. മറ്റൊന്ന് ഗോവിന്ദമാഷ് എഴുതും, പലത് വായിക്കാറുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മയിലില്ലാത്തതുകൊണ്ട് അതിനെനിക്ക് മറുപടി പറയാനായിട്ട് കഴിയില്ല. പിന്നെ വന്ന ചോദ്യം ചരിത്രപരമായ ഭൗതികവാദം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ചരിത്രപരമായ ഭൗതികവാദത്തെക്കുറിച്ച് യുക്തിവാദി സംഘം ഇനിയൊരു ക്ലാസ് നടത്തണം, അപ്പോഴാണ് അതിനെക്കുറിച്ച് അറിയുള്ളത്. പ്രത്യേകമായ വിഷയമായിട്ട് തന്നെ എടുക്കണം. മറ്റൊന്ന് നാരായണ ഗുരുവിൻ്റെ അദ്വൈതം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട അളവിൽ സ്വീകരിക്കാം, തള്ളിക്കളയുകയും ചെയ്യാം. അതായത് ശങ്കരൻ്റെ അദ്വൈതം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അദ്വൈതവാദത്തെക്കുറിച്ച് അല്പമൊക്കെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴും അതിൽ നമുക്ക് വൈരുദ്ധ്യാത്മകത കണ്ടെത്താൻ കഴിയുന്നില്ല. അത് EMS ബാലറാമും തമ്മിലുള്ള സംസാരം ഞാൻ ഒരു എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാണ് ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ ജഗത് മിഥ്യയല്ല, സത്യമല്ലേ എന്നാണല്ലോ. അത് സത്യമാണെന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? പരലോകമാണ് സത്യം എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് വൈരുദ്ധ്യാത്മകത ഉണ്ടാകുക? എന്നാൽ ശ്രീനാരായണ ദർശനത്തിൻ്റെ ഏകാത്മതാവാദം പറയുന്നത് ഭൗതികവും ആത്മീയവുമായ ഒന്നാണ് എൻ്റെ അദ്വൈതം. ശങ്കരൻ്റെ അദ്വൈതമാണ് എൻ്റെ അദ്വൈതം എന്ന് പറയുന്നില്ല, ശങ്കരൻ്റേതും അദ്വൈതമാണ്. അതെന്താണ്? അത് ഇവിടെയല്ല,
സത്യം കിടക്കുന്നത് പരലോകത്താണ്. പക്ഷേ ശ്രീനാരായണൻ പറഞ്ഞതല്ല, ഇവിടെ സത്യമുണ്ട്, ആത്മീയ തലത്തോടൊപ്പം തന്നെ ഭൗതികത ഉണ്ട്. അതാണ് ഞാൻ സ്വീകരിച്ചത്. അത് ഏതളവിൽ എത്രത്തോളം സ്വീകരിക്കുക എന്നുള്ളത് ഇവിടെ ഇരിക്കുന്നവർക്ക് സ്വീകരിക്കാം. പക്ഷേ പരിപൂർണമായി സ്വീകരിക്കണോ? ഞാനും പരിപൂർണമായി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അതിൽ വൈരുദ്ധ്യാത്മകതയുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ശങ്കരൻ്റെ അദ്വൈതത്തെക്കുറിച്ചുള്ള വിശദീകരണം, അത് യഥാർത്ഥത്തിൽ ഞാൻ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു. ഹെഗൽ പോലും പറഞ്ഞാണ് പ്രകൃതിയുടെ പ്രതിഭാസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അധികം പ്രതിപാദിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചാണ്. അതിൽ ബുദ്ധജൈന മതങ്ങളിൽ കണ്ട വൈരുദ്ധ്യാത്മകതയാണ്. ആ വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്ന സത്തയെ പിടിച്ച് പറിച്ചു കളഞ്ഞാൽ മാത്രമേ ബ്രാഹ്മണാധിപത്യത്തിന് കളമൊരുക്കാൻ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ബുദ്ധിമാനായ ആശയവാദിയാണ് ശ്രീ ശങ്കരാചാര്യർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രീ ശങ്കരാചാര്യർ അത്തരത്തിലുള്ള ഒരു വീക്ഷണം ഇവിടെ പ്രയോഗിച്ചത്. അത്രയേ എനിക്ക് സമയം അനുവദിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. മറ്റൊന്ന്, മുതലാളിത്വവും തൊഴിലാളിത്വവും തമ്മിലുള്ള വൈരുദ്ധ്യം, അതും ഇതേപോലെ തന്നെ നീണ്ട ഒരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചോദിച്ചത്. അതായത് മാർക്സിസത്തിൻ്റെ മൂന്ന് തലം തിരിക്കുമ്പോൾ സമ്പദ് ശാസ്ത്രം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ സമ്പദ് ശാസ്ത്രം കൂടി വരുമ്പോഴാണ് എന്താണ് മുതലാളി, എന്താണ് തൊഴിലാളി. ഇപ്പം നമുക്ക് അറിയാം തൊഴിലാളി ഫ്ലെക്സിബിളാണ്, മുതലാളി ഫ്ലെക്സിബിളല്ല. കാരണം മുതലാളി മൂലധനത്തിൻ്റെ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. ആരാണ് ആ മുതലാളി എന്ന് കാണാൻ കഴിയില്ല. മാർസിൻ്റെ കാലത്ത് മാർസിന് മുതലാളിയെ കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ മാർസ് പറഞ്ഞിരുന്നു എന്താണത്, അത് മൂലധനമായി രൂപാന്തരപ്പെടും. അത് കാറൽ കൗട്സ്കി എന്ന് പറയുന്ന രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ നേതാവായിട്ടുള്ള ആള് മാർസിസത്തെ പരിഷ്കരിക്കണം എന്നൊരു വാദം കൊണ്ടുവന്നിരുന്നു രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനം. അതിന് മറുപടി പറഞ്ഞത് ലെനിനാണ്. ലെനിൻ മറുപടി പറയുക മാത്രമല്ല, ലെനിൻ അതിൻ്റെ ഒരു ഉദ്യമം നടത്തി. അങ്ങനെയാണ് മുതലാളിത്തത്തിൻ്റെ അവസാന രൂപമാണ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹത്തായ ബൃഹത്തായ ഗ്രന്ഥം ലെനിൻ എഴുതുന്നത്. അവിടെയാണ് മാർസ് പറഞ്ഞതിനെ കുറച്ചുകൂടി വിപുലപ്പെടുത്തിയിട്ട് പറഞ്ഞത്. എന്താണ് ഫിനാൻസ് മൂലധനം എന്ന് വിശദീകരിക്കുന്നത്. ഫിനാൻസ് മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യവസായ മൂലധനവും ബാങ്കിങ് മൂലധനവും ചേരുമ്പോഴാണ് ഫിനാൻസ് മൂലധനം ഉണ്ടാകുന്നത്. ആ ഫിനാൻസ് മൂലധനം എവിടെ എപ്പോൾ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് ഇന്ത്യയിലെ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ നാളെ അത് അമേരിക്കയിലെ സ്ഥാപനത്തിലേക്ക് പോവും. അത് പറക്കുന്ന പക്ഷിയെപ്പോലെയാണ്, അത് അതിൻ്റെ അതിരിക്കുന്ന ചില്ലയിലല്ല അതിൻ്റെ വിശ്വാസം, മറിച്ച് അതിൻ്റെ ചിറകിലാണ്. അതുപോലെ ഫിനാൻസ് മൂലധനം അതിൻ്റെ ചിറകിലാണ് വിശ്വസിക്കുന്നത്. എവിടെ ഇരിക്കുന്നത് ദുർബലപ്പെട്ട കൊമ്പിലാണെങ്കിൽ അതപ്പോൾ അത് പറന്ന് ലാഭം കിട്ടുന്ന മറ്റൊരു കൊമ്പിൽ പോയി ഇരിക്കും. എത്ര കാഴ്ചപ്പാടോടു കൂടിയാണ് മാർസ് അത് വിശദീകരിച്ചത്. മാർസിസത്തെ ഒരു ഡോഗ്മയായിട്ട് കാണേണ്ടതില്ല, ഡോഗ്മയായി ഒരിക്കലും കാണാനും പാടില്ല. ഡോഗ്മയായി കാണുന്നവരുണ്ടെങ്കിൽ അവരത് തിരുത്തുകയാണ് വേണ്ടത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് ആ കാര്യത്തിൽ ഉള്ളത്. അതായത് മാർസിസത്തിൻ്റെ കാര്യം എന്ന് വിശദീകരിക്കുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, അതിനെ ഒരിക്കലും ഡോഗ്മയായിട്ട് കാണാൻ കഴിയില്ല. ഡോഗ്മയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും മാർസിസമാണ് എന്ന് പറയാനും കഴിയില്ല. മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആശയത്തിനകത്തു നടക്കും. ലോകത്തിൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആശയത്തിനകത്തും നടക്കും. തൊഴിലാളികളാണ് പുതിയ മനുഷ്യർ എന്ന് പറയുമ്പോൾ തൊഴിലാളി എന്ന് പറയുന്നതിൻ്റെ ഒരു വിവക്ഷ എന്താ? തൊഴിലാളി എന്ന് പറഞ്ഞാൽ അധ്വാനശക്തി സ്വന്തമായുള്ളവനും അത് വിൽക്കാൻ ഇടമുള്ളവനുമാണെങ്കിൽ അത് തൊഴിലാളിയാണ്. പക്ഷേ ഒരു തൊഴിലാളി എന്ന് പറയാൻ ഒരു ശാസ്ത്രജ്ഞൻ തയ്യാറാകുന്നില്ലെന്ന്. കാരണം എന്താ? ബൂർഷാ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം തൊഴിലാളിയെ എന്നുള്ള നിലയിൽ കാണുന്നത്. ഒരു ഡോക്ടർ തൊഴിലാളി എന്നുള്ള നിലയിൽ കാണുന്നില്ല. 10 വർഷമായിട്ട് കേരള ഇന്ത്യയുടെ ബജറ്റിൽ തൊഴിലാളി എന്ന് പറയുന്ന പദമില്ല. തൊഴിലാളി എന്ന് പറയുന്ന പദത്തെ ഒരു അസ്പർശ്യമായ, കേൾക്കാൻ കഴിയാത്തതായ, സ്പർശിക്കാൻ കഴിയാത്തതായ ഒന്നാക്കി മാറ്റിയിരിക്കുന്നത് മുതലാളിത്തത്തിൻ്റെ തന്ത്രമാണ്. ആ മുതലാളിത്തത്തിൻ്റെ തന്ത്രത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് ഇന്നത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ
കഷ്ടതരമായ അവസ്ഥ എന്ന് ഞാൻ പറയും. അതുകൊണ്ട് മാർസ് എത്ര വിശാലമായ അർത്ഥത്തിലാണ് പറഞ്ഞത്, തൊഴിലാളികളാണ് പുതിയ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നവൻ, അധ്വാനിക്കാൻ ശേഷിയുള്ളവൻ, അതാണ് പറഞ്ഞത്. ഏത് തരത്തിലുള്ള അധ്വാനവുമായിരിക്കാം, ബുദ്ധിപരമായ അധ്വാനമാകാം, ഞാൻ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ യന്ത്രങ്ങളെപ്പോലെ പുതിയ കാലത്തിൻ്റെ സൃഷ്ടാക്കളാണ് മനുഷ്യർ. ഇവിടെ ഞാൻ വരുമ്പോൾ AI ക്ലാസ്സാണ് നടക്കുന്നത്. ക്ലോണിങ്ങിലൂടെ ആടിനെ ഉണ്ടാക്കാൻ മാത്രമല്ല മനുഷ്യനെ ഉണ്ടാക്കാൻ കഴിയുന്ന ശാസ്ത്രലോകം സിദ്ധിച്ചു. ആരാണ് അതിൻ്റെ പിന്നിൽ? മനുഷ്യൻ്റെ അധ്വാന ശക്തിയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറാണ്, ഞാൻ ഇന്നാൾ പത്രം വായിച്ചപ്പോൾ ഒരു കമ്പ്യൂട്ടർ മരിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ വീണു, ജോലിഭാരം കൂടിയിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു അധ്വാന ശക്തിയുണ്ട്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ക്ലാസ് നിങ്ങളെ ഏൽപ്പിച്ച പോലെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള തൃപ്തനല്ല, കാരണം ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു അധ്യായമല്ല ശ്രീ ശക്തി എന്നെ ഏൽപ്പിച്ചത്, സുഹൃത്ത് എന്നുള്ള നിലയിൽ ഏറ്റാണ്. ഒരു കാര്യം ഞാൻ ഈ സദസ്സിൻ്റെ മുമ്പാകെ പറയാൻ പോകണം. അടുത്ത കാലത്താണ് യുക്തിവാദി സംഘത്തിൻ്റെ അമരക്കാരനായി ദീർഘകാലം ഈ സംഘടനയെ നയിച്ച കലാതരൻ മാഷ് അന്തരിച്ചത്, കലാനാഥൻ മാഷ് അന്തരിച്ചത്, യു കലാനാഥൻ മാഷ് അന്തരിച്ചത്. ആ യു കലാനാഥൻ മാഷയുടെ മരണത്തിന് ശേഷമാണെങ്കിലും ഞങ്ങൾ കൊടുങ്ങല്ലൂരിലുള്ള രഞ്ജിനി എന്നുള്ള പേര് ഇടാൻ കാരണം രസിക രഞ്ജിനി എന്ന് പറയുന്ന കുഞ്ഞുക്കുട്ടൻ തമ്പുരാനും അപ്പൻ തമ്പുരാനും ഒക്കെ കൂടെ നടത്തിയ ഒരു ജുഹയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. ആ രസിക രഞ്ജിനിയുടെ സ്ഥാപകനായിട്ടുള്ള TN കുമാരനുണ്ട്, അദ്ദേഹം അതിൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാനാണ് അതിൻ്റെ ചെയർമാൻ, ശക്തിയാണ് അതിൻ്റെ സെക്രട്ടറി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത് TN കുമാരൻ്റെ പേരിലുള്ള പുരസ്കാരം, TN കുമാരൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം കലാനാഥൻ മാസ്റ്റർക്ക് മരണാനന്തര ബഹുമതിയായിട്ട് നൽകണമെന്നാണ് ആ വിവരം ഞാൻ പറഞ്ഞത്. ഇതാണ് എഴുതിയത്, ഞാൻ ശ്രദ്ധിച്ചില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ പ്രസക്തി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസി എന്ന് പറയുന്ന ശാസ്ത്ര വിഭാഗം ഉയർന്നു വന്നെങ്ങനെയാണ്? വൈരുദ്ധ്യാത്മകതയുള്ളതുകൊണ്ടാണ് അതുണ്ടായത്. ഇനിയും അത് പുരോഗമിക്കാൻ പോകുന്നതും വൈരുദ്ധ്യാത്മകതയുള്ളതുകൊണ്ടാണ്, കാരണം അതിനകത്ത് സംഘടനമുണ്ടാകുമ്പോഴാണ് വികാസമുണ്ടാകുന്നത്. അതുകൊണ്ട് അതിന് പ്രസക്തിയുണ്ട്. അത് നേരെ മറിച്ച് അത് മരിച്ചുപോയാൽ അതിന് പ്രസക്തിയില്ല.